ഷാജിയുടെ വസ്തിയിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്ത പണവും രേഖകളും വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇതിനുശേഷമായിരിക്കും ഷാജിയെ ചോദ്യം ചെയ്യുക. ഷാജിയുടെ വസ്തിയിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം അറിയാനാണ് ചോദ്യം ചെയ്യുന്നത്. വിദേശ കറൻസിയുടെ വിശദാംശങ്ങളും ചോദിച്ചറിയും. അഭിലാഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർത്തി, അടുത്ത 23-ാം തീയതി കോടതി കെ എം ഷാജിയുടെ ഹർജി പരിഗണിക്കുന്ന അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കെ എം ഷാജിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വിജിലൻസ് സംഘം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇന്ന് കെ എം ഷാജിക്ക് നോട്ടീസ് നൽകും. കീർത്തി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ചുള്ള രേഖകളാകും പ്രധാനമായും ഇദ്ദേഹത്തിൽ നിന്ന് കെ എം ഷാജിയിൽ നിന്ന് ചോദിച്ചറിയുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ വിദേശ കറൻസി അടക്കം നേരത്തെ പിടിച്ചെടുത്തിട്ടെങ്കിലും അത് വളരെ ഒറ്റപ്പെട്ട നിലയിലുള്ള വളരെ ചെറിയ സംഖ്യ മാത്രമായിരുന്നു. അതായത് ഓരോ രാജ്യങ്ങളുടെ ഒന്നോ രണ്ടോ നോട്ടുകൾ മാത്രമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കെ എം ഷാജിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ എം ഷാജിയെ വിളിച്ചു വരുത്തി ചോദിച്ചുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കെ എം ഷാജിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും നടത്തുക. അതോടെ തന്നെ കോടതി 23-ാം തീയതി ഈ ഹർജി പരിഗണിച്ചതിന് ശേഷം ഹാജരാകാൻ വേണ്ടിയാവുമോ പറയുക, അതോ അതിനു മുമ്പ് തന്നെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടി വരുമോ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും വ്യക്തത ഇല്ല. ഏതായാലും ഇത് അടുത്ത മണിക്കൂറുകൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, കെ എം ഷാജിയുടെ വസ്തിയിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്ത പണവും രേഖകളും വിജിലൻസ് കോടതിയിൽ നിന്ന് സമർപ്പിക്കും. അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.